ഗാസയിൽ പ്രവേശിച്ച് ഹമാസിനെതിരെ കരയുദ്ധം നടത്താൻ ഇസ്രായേൽ 48 മണിക്കൂറിനകം ഗാസയിൽ കടക്കുമെന്ന് റിപ്പോർട്ടുകൾ. ഇതിനായി 100,000 റിസർവ് സൈനികരെ ഇസ്രായേൽ വിന്യസിച്ചു. അതിർത്തിയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാനും തുടങ്ങി. നിലവിൽ 3 ഹമാസും ഇസ്രായേലും തമ്മിൽ ഏറ്റുമുട്ടലുകൾ തുടരുകയാണ്. ഇതിനിടെ ഏറ്റുമുട്ടലുകളിൽ മരിച്ചവരുടെ എണ്ണം 1,100 കഴിഞ്ഞു. ഇതിൽ 700 പേർ ഇസ്രായേലികളാണ്. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ 400 പേരും മരിച്ചിട്ടുണ്ട്. ഹമാസിന്റെ ആക്രമണമുണ്ടായ മ്യൂസിക് ഫെസ്റ്റിവൽ വേദിയിൽ നിന്നും 260 മൃതദേഹങ്ങൾ കണ്ടെടുത്തിരുന്നു. അമേരിക്കൻ പൗരന്മാരടക്കമുള്ള വിദേശികൾ കൂട്ടത്തിലുണ്ടെന്നാണ് കണക്ക്. 100 ഹമാസ് ബന്ദികളാക്കിയിട്ടുണ്ടെന്ന് ഇസ്രായേൽ അറിയിച്ചു. ഇതിൽ അമേരിക്കൻ പൗരന്മാർ അടക്കമുള്ള വിദേശികളുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ്. അതേസമയം ഇസ്രായേലിനെ സഹായിക്കാൻ മേഖലയിൽ അമേരിക്ക സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചു. പടക്കപ്പലുകൾ മെഡിറ്ററേനിയൻ കടലിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ഇസ്രായേലിന് അധിക ഉപകരണങ്ങളും വെടിക്കോപ്പുകളും നൽകുമെന്നും അമേരിക്ക വ്യക്തമാക്കി. അതിനിടെ ഇസ്രായേൽ ഹമാസ് യുദ്ധം വിലയിരുത്താൻ യു രക്ഷാസമിതി ചേർന്നു. ഹമാസ് ആക്രമണത്തെ അപലപിക്കണമെന്ന് അമേരിക്ക നിലപാടെടുത്തെങ്കിലും അടിയന്തര നടപടി ഉണ്ടായില്ല. ഭൂരിഭാഗം അംഗങ്ങളും ഹമാസ് ആക്രമണത്തെ അപലപിച്ചു. 15 ഒറ്റക്കെട്ടായി അപലപിക്കണമെന്നായിരുന്നു അമേരിക്കയുടെ ആവശ്യം. യുദ്ധം അവസാനിപ്പിക്കണമെന്നും വെടിനിർത്തൽ നടപ്പിലാക്കണമെന്നും റഷ്യ ആവശ്യപ്പെട്ടപ്പോൾ സാധാരണക്കാർക്കെതിരായ ആക്രമണം അവസാനിപ്പിക്കണമെന്നായിരുന്നു ചൈനയുടെ നിലപാട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഓക്സ് ന്യൂസ്.